നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഒരു കാലത്ത് അഭിമാനസ്തംഭമായിട്ടൊക്കെ പോക്കറ്റിൽ തിരികിയിരുന്നവർ, ആരും കാണാതെ കുടിച്ചു മൂടിയവർ ഒക്കെ ഇന്ന് കടലാസ് വിലയായി ഈ നോട്ടുമായി ഇതിൻ്റെ മൂല്യം തേടി നെട്ടോട്ടം ഓടുകയാണ്. ചിലർ അനങ്ങാതിരിക്കുന്നു. ട്രോളുകളുടെയും തമാശകളുടെയും അപ്പുറം ഈ രണ്ട് കറൻസികളും നിരോധിച്ചതിനു പിന്നിലെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? ഇന്ത്യയിലേക്ക് ഒഴുകുന്ന കള്ളപ്പണത്തിൻ്റെ പൂർണ്ണമായ ഉറവിടമടയ്ക്കാൻ ഇത് കാരണമാകുമോ? സമാന്തര സമ്പദ് വ്യവസ്ഥ എന്നു ഭരണകൂടം വിലപിച്ചിരുന്നതിന് ഇതോടെ അറുതിയാകുമോ? തീവ്രവാദ പ്രവർത്തനത്തിനടക്കം വിദേശ ശക്തികൾ ആശ്രയിക്കുന്ന വൻതോതിലുള്ള സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ വേരറുക്കുകയാണോ ഇവിടെ? സാധാരണക്കാരന് ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ സാജൻ പീറ്റർ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം. ശ്രീ ജി വിജയരാഘവൻ, ഐ ടി വിദഗ്ധനും മുൻ ടെക്നോപാർക്ക് സാരഥിയും മുൻ ആസൂത്രണ ബോർഡ് അംഗവുമാണ്. മുൻ സർക്കാരിൻ്റെ ഐ ടി ഉപദേഷ്ടാവ് ശ്രീ ജോസഫ് സി മാത്യു, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ജേക്കബ് പുന്നൂസ്, മുൻ ഡി ജി പി, ടെലഫോൺ ലൈനിലും. ആദ്യം ശ്രീ സാജൻ പീറ്റർ, രണ്ട് ദിവസത്തെ അസൗകര്യം ജനം സഹിച്ചാൽ രാജ്യത്തിന് വലിയ നന്മയുണ്ടാകുന്ന ഒരു തീരുമാനം എന്ന ഒറ്റ വാചകത്തിൽ ഇതിനെ അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ നടപടി കൊണ്ട് സാധാരണക്കാരായ കയ്യിൽ സൂക്ഷിക്കുന്ന പണത്തിന് വ്യക്തമായിട്ട് രേഖകളുള്ള ജനങ്ങൾക്ക് ആർക്കും തന്നെ ഇതിനകത്ത് ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. പിന്നെ ഈ 100 രൂപ കറൻസികളുടെ ലഭ്യതയുടെ ഒരു വലിയ ബുദ്ധിമുട്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സ്വാഭാവികമാണ്. പെട്ടെന്ന് അത് മുന്നൊരുക്കമില്ലാത്തുള്ള നടപടി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഒറ്റ കാര്യത്തിൽ ഇതിനൊരു സർപ്രൈസ് കോൾ ഉണ്ടെങ്കിലേ പ്രയോജനം കിട്ടും, അത് അംഗീകരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇതിന് പെട്ടെന്ന് താങ്കൾ പറഞ്ഞ പോലെ 100 രൂപ കറൻസി, റെയിൽവേയിലെ ചില്ലറ ക്ഷാമം അടക്കമുള്ള കാര്യങ്ങൾ കൂടി സമാന്തരമായിട്ട് കണ്ടുവെക്കണമായിരുന്നു. ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിന് പരിമിതിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ശ്രീ ജോസഫ് സി മാത്യു, കേരളത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിൽ തോന്നുന്നുണ്ട്? ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ആദ്യ പ്രതികരണം വലിയ വിവാദമായിട്ട് മാറി. ഇതൊരു ഒരു എടുത്തു ചാടിയുള്ള ഒരു പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനമെന്ന് പറയുന്നു. ഇതിൻ്റെ മെറിറ്റ് കാണാതെ ഉള്ളതായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഈ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യാം. എൻ്റെ അഭിപ്രായം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റെപ്പ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ എന്നുള്ള രീതിയിലാണ്. അതൊരു വളരെ ചെറിയ സ്റ്റെപ്പാണ്. പക്ഷേ അതിന് ഈ പറയുന്ന ഒരു ഉദ്ദേശശുദ്ധിയൊന്നും ഞാനതിൽ കാണുന്നുമില്ല. മുന്നൊരുക്കം പാടില്ലായിരുന്നു. സർപ്രൈസ് കോൾ ആണെങ്കിലേ പ്രയോജനം കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഇന്ന് മുതൽ ഈ നോട്ട് വാലിഡ് അല്ല എന്ന് പറയുന്നില്ല. ഈ വർഷാവസാനം വരെ ഈ നോട്ട് വാലിഡാണ്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നേരത്തെ ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് ഇവരൊക്കെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അത് നാളെ നടത്തിക്കൂടെ? അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഈ ബാങ്ക് അടച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ 200-500 രൂപ നോട്ട് മാത്രം കയ്യിലുള്ള ഒരു സ്ത്രീ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ചാനലുകളിലൂടെ. അവരുടെ കയ്യിൽ ലെജിറ്റിമേറ്റ് പൈസ ഇരിക്കുകയാണ്. അതിൽ RBI ഗവർണറുടെ ഒരു അഫിഡവിറ്റാണത്. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് എന്ന് RBI ഗവർണർ ഒപ്പിട്ട കടലാസ് കൈപ്പിടിച്ചുകൊണ്ട് റോഡിൽ നിൽക്കുകയാണ്, ആഹാരം മേടിക്കാൻ കഴിവില്ലാതെ. അത്തരത്തിലൊരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു കാര്യം. കഴിഞ്ഞ മാസം 30-ാം തീയതി വരെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു സോഴ്സ് കൊടുത്തു. സോഴ്സ് കാണിക്കാതെ കള്ളപ്പണം കൊണ്ടുവന്ന് കുറച്ച് ടാക്സ്, അഡീഷണൽ ടാക്സ് അടച്ചാൽ ഇത്ര നാളും കൈവശം വെച്ചൊരു ക്രിമിനൽ കുറ്റം എങ്ങനെ ഇല്ലാതാവും എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, കള്ളപ്പണത്തിൻ്റെ അളവ് വിദേശത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കള്ളപ്പണത്തെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്ന കള്ളപ്പണത്തെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിൽ ഉള്ള ലിക്വിഡ് കറൻസി സ്റ്റോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമേ ഇത് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. 86% കറൻസി എന്ന് പറയുന്ന 500 രൂപ നോട്ടും 1000 രൂപ നോട്ടും ആണെന്ന് ഈ തീരുമാനമെടുത്തവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഒരു രാജ്യത്ത് 14% കറൻസികൾ മാത്രം കൈവശം വെച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുന്നതിലുള്ള അപര്യാപ്തത. പക്ഷേ ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഈ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, അതെല്ലാം നടക്കും. അപ്പോൾ 40% ബിസിനസ് ഈ രാജ്യത്ത് നടക്കുന്നത്, നമ്മളിപ്പോൾ കടകളിലോട്ട് ഇറങ്ങിയാൽ തന്നെ നടക്കുന്നത് സ്വൈപ്പ്, നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റാത്ത കടകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അവർ ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ശ്രീ വി മുരളീധരൻ, ധൃതി പിടിച്ച് ഉള്ള നടപടി എന്നുള്ള വാദവും വേണമെങ്കിൽ മാറ്റിവെക്കാം. കാരണം ഒരു സർപ്രൈസ് ഇതിന് ആവശ്യമുണ്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നോ? മാത്രവുമല്ല,
സാധാരണക്കാരനായ സാധുക്കളാണ് ഇതിൻ്റെ തിക്തഫലങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ ഒരു സാഹചര്യം 500 രൂപ നോട്ടും 1000 രൂപ നോട്ടും ഒക്കെ കേരളത്തിൽ വളരെ സുലഭമാണ്. കേരളത്തിൻ്റെ ഏത് ഗ്രാമപ്രദേശത്തും ഈ 500 രൂപയുടെ നോട്ടിൻ്റെയൊക്കെ വിനിമയം നടക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടാകും. പക്ഷേ ഈ പ്രശ്നത്തെ നമ്മൾ കാണുമ്പോൾ ഇത് കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റോ പ്രധാനമന്ത്രിയോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. 2014 അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം, ഈ ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 2.5 കൊല്ലത്തിനിടയിൽ 1.25 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണമാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പോട് കൂടിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കള്ളപ്പണമൊക്കെ ഇല്ലാതാവും, ഭൂമി വാങ്ങുന്നതിലുള്ള കള്ളപ്പണം ഇല്ലാതാകും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ നടക്കുന്ന കള്ളപ്പണം ഇല്ലാതാകും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇത് പ്രഖ്യാപിച്ച സ്ഥിതിയിൽ, ഈ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ, ഇതിപ്പോൾ 50 ദിവസത്തെ സമയത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. 50 ദിവസം 4000 രൂപയുടെ കണക്കിൻ്റെയല്ല, 50 ദിവസത്തിനകം ഏത് ബാങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാം, പ്രൊവൈഡഡ് അവരതിൻ്റെ രേഖ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന എല്ലാ പണവും കണക്കിൽപ്പെട്ടിട്ടുള്ള പണമായിരിക്കും. ഇതൊരു നല്ല ഉദ്ദേശത്തോടുകൂടി എടുത്ത തീരുമാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കച്ചവടക്കാർ, മരുന്നുകടകൾ, സ്വകാര്യ ആശുപത്രികൾ, കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ പ്രശ്നമുണ്ടായ സ്ഥലങ്ങളിലൊന്ന് സ്വകാര്യ ആശുപത്രികളാണ്. എന്തുകൊണ്ടാണ് ഈ 50 ദിവസം കൊണ്ട് ഈ രൂപ നിയമവിധേയമായി കണക്കിൽപ്പെട്ട പണമാക്കി മാറ്റാൻ ഈ ആശുപത്രികൾക്ക് കഴിയുമെന്നിരിക്കെ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ ഇതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ നിരസിക്കുന്നത്? ഒരു കടയിലോ ഒരു ആശുപത്രിയിലോ ഈ തുക കൊണ്ടുപോയി കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെ ഇല്ലീഗലാണ്. ഒരു ഡോക്ടർ ഒരാൾക്കൊരു സ്കാനിങ് പെട്ടെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, 10,000 രൂപ അവർക്ക് കെട്ടിവെക്കണം, കാർഡില്ലാത്തൊരു സാധാരണക്കാരനാണ്, കയ്യിലിരിക്കുന്ന 1000 രൂപയോ 500 രൂപയോ നോട്ടാണ്, എന്താണ് അയാളുടെ പോകും വഴി? ഇന്നലെ യാതൊരു മാർഗവും വരില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ആദ്യമായിട്ടല്ല. നമുക്ക് നമ്മൾ കേരളത്തിലൊരു ഒരു നാഷണൽ ഫെസ്റ്റിവലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഹർത്താലും ബന്ദും, അന്നൊക്കെ ഇതിനേക്കാളും ബുദ്ധിമുട്ടില്ലേ? ഇന്നലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ സാധാരണക്കാരൻ എന്ത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ലെങ്കിൽ റോഡിൽ നടക്കാം, കാറിൽ പോവാം, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോവാം, അല്ലെങ്കിൽ ബസ്സിൽ പോവാം. ബാങ്ക് അടച്ചിരിക്കുകയാണ്, ബാങ്ക് എത്രയോ ദിവസം സമരം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇതിലൊരു കാര്യം, നമ്മൾ ആ ഒരു സമയത്ത് ഇത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് വളരെ നല്ലൊരു തീരുമാനം. ഈ തീരുമാനം കൊണ്ട് ബുദ്ധിമുട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന്, കയ്യിൽ അവർ നിയമപരമായിട്ട് നേടാത്ത പൈസ കയ്യിലുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരും. അത് രണ്ടു മൂന്ന് കാര്യം. ഒന്ന്, ചില ടൈപ്പ് കച്ചവടക്കാർ, ചില റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ, സ്വർണത്തിൻ്റെ കള്ളവ്യാപാരം ചെയ്യുന്ന കുറേ ആൾക്കാർ, പിന്നെ കുറേ രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും അതിൽ പറയുന്നത്, പക്ഷേ പലരുടെയും കയ്യിൽ, ഒരു കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു, കുറേ പേരുടെ കയ്യിൽ കുറേ പൈസയുണ്ട്. ആ പൈസ എല്ലാം പോക്കാം, തോറ്റെങ്കിലും സാമ്പത്തികമായി വിജയിച്ചവർ അല്ല, പലരും സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ മതി, കാരണം കുറേ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ഈ പ്രോഗ്രാം കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് കർണാടകത്തിലൊരു സ്ഥലത്ത് ചില രാഷ്ട്രീയക്കാരോട് ചേർന്ന് കുറേ സ്ത്രീകളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ 2 ലക്ഷം രൂപ വീതം തരയാണ്, 6 മാസം കഴിഞ്ഞ് തിരികെ തന്നാൽ മതി, പലിശ ഇല്ലാതെ തരാം എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങൾ മാറണം. ഈ 2 ലക്ഷം രൂപയും കൊണ്ട് ഈ സ്ത്രീ, അവർ ബാങ്കിൽ പോകുമ്പോൾ അവർ ഫോട്ടോ എടുക്കും, ഐ ഡി എടുക്കും, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കും ഈ പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ കൊടുത്തെന്ന് പറയുമ്പോൾ പ്രൂഫില്ല, നികുതിക്ക് വിധേയമാക്കണം ആ പൈസ, ഉറവിടം കാണിക്കണം. ഇനി ഈ 2 ലക്ഷം രൂപ കൊണ്ടുപോയി അടയ്ക്കുന്ന ആൾ അവർക്കെതിരായിട്ട് വരുന്നത് 4 ലക്ഷം രൂപയുടെ പെനാൽറ്റിയാണ്. അതായത് കേരളത്തിലെ പോലല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വേണമെങ്കിൽ നിരപരാധികളായിട്ടുള്ള നിരവധി ആൾക്കാർ, ഇന്ന് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ആയി, പലർക്കും ബാങ്ക് അക്കൗണ്ട് ആയി, പലരും ഇത് പറ്റിക്കപ്പെടും. നമ്മളെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കണം, ആരുടെയും പൈസ നമ്മൾ ഇങ്ങനെ വേറൊരാളിന് വേണ്ടി, ചിലപ്പോൾ എന്ന് പറയും 1000 രൂപ താ 100 രൂപ എടുത്തോ, അല്ലെങ്കിൽ 200 രൂപ എടുത്തോ, ബാക്കി എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാലും അത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ. വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ഈ ബാങ്കുകളെ സംബന്ധിച്ചിതുണ്ടാക്കുന്ന സമ്മർദ്ദം എന്താണ്? ആൾക്കാരുടെ തിരക്ക് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മുന്നൊരുക്കമില്ലായ്മ എന്നുള്ള പ്രശ്നമുണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും. ഒരു കൂലി വിലയ്ക്ക് പോകുന്ന ആൾക്ക് തന്നെ വൈകുന്നേരം പൈസ കൊടുക്കാൻ 500 രൂപ വാങ്ങിച്ച് അവന് മാറാൻ നിവർത്തിയില്ല, അവൻ എങ്ങനെ കഴിയും? അല്ലെ, കടകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ 500 രൂപ നോട്ട് കൊടുത്താൽ ഭക്ഷണമില്ല, പറ്റെഴുതിയിട്ട് പോകണം, കട പറഞ്ഞിട്ട് പോകണം. അങ്ങനെയാണ്. ഈ ഗവൺമെൻറ് ഉദ്ദേശബുദ്ധി നല്ലത് തന്നെയാണ്, പക്ഷേ ഇതിനൊരു സമയപരിധി നേരത്തെ നിശ്ചയിക്കേണ്ടതായിരുന്നു. ഇതൊരു സർജിക്കൽ ഓപ്പറേഷൻ ആയിട്ട് കാണണം. ഒരു സർജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കായാലും ആർക്കും ചില ഇൻകൺവീനിയൻസ് ഉണ്ടാവും. സി യു കനോട്ട് ഹാവ് ഫുഡ് പ്രോപ്പർലി, ലോട്ട് ഓഫ് തിങ്സ് അതെ. എന്നതുപോലെ നമ്മളും ബാക്കിയുള്ളവരൊക്കെ പബ്ലിക് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ ഒരു 2 ദിവസമോ 3 ദിവസമോ ഡിഫറൻസ് പറഞ്ഞാൽ ദറ്റ് ഷുഡ് ബി ടേക്കൻ ദ സ്ട്രൈഡ്.
we are thinking about a national economy and the difficulty began by oru parallel economy national economy kadin valudayittu valannu നമുക്ക് നിൽക്കക്കല്ലാത്ത ഒരു അവസ്ഥയായി കഴിഞ്ഞു. ഇത് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഇനിയുണ്ടോ? ഇപ്പൊ ഇന്നലെ എനിക്കറിയില്ല, സ്വർണ്ണത്തിന് വില കൂടുന്നു. ഇന്ന് പേപ്പറിലായിരുന്നു ഒരു ന്യൂസ് ഐറ്റം ഉണ്ടായിരുന്നു, കർണാടകയിൽ ഒരു ഹവാല സിസ്റ്റം തുടങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ദേ കൺവേർട്ടഡ്, എനിക്കത് മനസ്സിലാവുന്നില്ല. ആസ് എ ബാങ്കർ ഐ ആം നോട്ട് എബിൾ ടു പുട്ട് മൈ ഫിംഗേഴ്സ് ഓൺ ഇറ്റ്. അദ്ദേഹം പറഞ്ഞ നല്ല ഉദാഹരണമാണ്, 2 ലക്ഷം രൂപ വെച്ച് 100 പേരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ എത്ര കോടി രൂപയെ. ഇതിലെ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ ടൈം കൊടുത്താൽ ഇത് ഫ്ലോപ്പ് ആവും. കാരണം ഈ ടൈം കൊടുത്താൽ ഡെയിലി കുറെ പേരുടെ പൈസ കൊടുത്തിട്ട് 100 രൂപ വെച്ച് മേടിച്ചോന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് 60% ടാക്സ് അടിച്ച, മറ്റാകുമ്പോൾ 10% ഉള്ളൂ. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ അകത്ത് വേറൊരു വലിയൊരു ഇതുള്ളത്, കുറേ കള്ളനോട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്യൂട്ടുണ്ട്, ക്വാണ്ടിറ്റിയും കണ്ടെയ്നറും എല്ലാം പറയാം. പക്ഷേ കുറേ കള്ളനോട്ടുകൾ ഈ സമയത്ത് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഈ കള്ളനോട്ട് മാറ്റി വെച്ചെങ്കിലും അതാത് സമയത്തുള്ള ചില ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അത് മുഴുവനും മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമ്മുടെ ഇക്കോണമി തകരും. വേദനയില്ല, നേട്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോ പെയിൻ നോ ഗെയിൻ. അപ്പോൾ നമ്മൾ നാട്ടുകാർ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട്. കാരണം എവറിബഡി ഹാസ് ടു അക്കൗണ്ട് ഫോർ ഹിസ് ഇൻകം ആൻഡ് പേ ഡ്യൂ ടാക്സസ്. അത് വളരെ നിർബന്ധം. ടാക്സ് അടയ്ക്കാത്ത ഒരുപാട് പേരുണ്ട്. ഈ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സൂചന നേരത്തെ ഉണ്ടായിരുന്നു? പലരും പറയുന്നത് അവരൊക്കെ നേരത്തെ തന്നെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിരുന്നു. ആർക്കും ഒരു സൂചനയില്ല. അവരവരുടെ അന്നത്തെ കാഷ്വാലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു എന്നുള്ളത് വലിയൊരു അവസ്ഥയാണ്. അല്ല, അതൊരു വലിയ ഉദ്ദേശത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം കുറച്ച് ആളുകൾ സഫർ ചെയ്യുന്നതായി മാത്രം കണ്ടാൽ മതിയോ? അതിന് മറ്റൊന്നും കൂടെ വേണേൽ ഒരുപക്ഷെ ചെയ്യാം. പക്ഷേ ഇന്നലെ ബാങ്ക് അടച്ചിട്ടത് തന്നെ, ഇന്നലെ ബാങ്ക് അടയ്ക്കാതെ ഈ ശരിക്കും സോൾവ് ചെയ്യാമായിരുന്നു ഒരുപക്ഷെ. ഇന്നലെ ബാങ്കുകളിൽ ബാങ്കിങ് ഇല്ലായിരുന്നു എങ്കിലും ഇന്നലെ മുഴുവൻ അവിടുത്തെ സ്റ്റാഫ് പ്രവർത്തിക്കുകയായിരുന്നു. കാരണം ഇവർക്ക് RBI ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഓരോ സമയത്ത് തന്നെ അവിടെ നിലവിലുള്ള കറൻസിയുടെ സ്റ്റോക്ക് അതേപോലെയുള്ള മറ്റ് വിശദാംശങ്ങൾ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത് തന്നെയായിരുന്നു അവരുടെ രാജ്യത്ത് മൊത്തമുള്ള കറൻസിയുടെ 14% മാത്രം വാലിഡ് ആയിരിക്കുന്ന ഒരു ദിവസം, അതിൻ്റെ 70% ബാങ്കിലെ ATMൻ്റെ അകത്തും അവരുടെ പെട്ടിക്കകത്തും സ്റ്റോക്ക് ചെയ്ത് വെച്ചേച്ച്, പിന്നെ ഒരു ഒരു അതിൻ്റെ എത്രയോ തുച്ഛമായ ഒരു സംഖ്യ വെച്ച് ഒരു രാജ്യം ഒരു ദിവസം നടക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു അപ്രായോഗികത ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൈസ കയ്യിൽ വെച്ച് ഒരു ദിവസം ആഹാരമില്ലാതെ റോഡിൽ നിന്ന ഒരു പൗരനുണ്ടെങ്കിൽ ആ പൗരനോട് എന്ത് മറുപടി പറയും സർക്കാർ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്, സാറ് നേരത്തെ പറഞ്ഞ പോലെ ദേർ ആർ 2 പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ്. 2-3. ഒന്ന്, ഒരു ഹർത്താലിൻ്റെ കാര്യത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഒരു സർക്കാർ എങ്ങനെയാ ഹർത്താൽ പ്രഖ്യാപിക്കുക? ഒന്നും പറയാതെ രാത്രിയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഇസ് ടോട്ടലി ഇല്ലീഗൽ. രണ്ടാമത്തെ പോയിന്റ്, ഇത് ആദ്യത്തെ സംഭവം പോലെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇത് രാജ്യത്ത് ഇതിനു മുമ്പ് 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അത് ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് നന്നായിട്ടറിയാം. 78 ഇത് നടക്കുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, അന്നത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഇതിനെതിരായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഓട്ടോബയോഗ്രഫിയിൽ എന്തുകൊണ്ട് അദ്ദേഹം എതിർത്തുവെന്നും, പിന്നീടുള്ള നടപടികൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ എതിർപ്പിനെ സ്വാധീകരിച്ചെന്നും, ഇത് പ്രയോജനം ചെയ്തില്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 15 ലക്ഷം കോടി രൂപയാണ് ഈ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുള്ളത്. അതിൽ ഒരു 50,000, അതായത് 1/30 എങ്കിലും അങ്ങ് ഇല്ലാതായി നശിച്ചു പോകേണ്ടി വന്നാൽ ഐ വിൽ ബി ഹാപ്പി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത് അഥവാ പ്രഖ്യാപിക്കണമെങ്കിൽ മറ്റ് 2 സന്ദർഭങ്ങളിലും ഒരു ഓർഡിനൻസിലൂടെയാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇതൊരു പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. എനിക്കറിയില്ല, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു പ്രധാനമന്ത്രിക്ക് അതിനുള്ള അവകാശം ഉണ്ടോ? എന്തും ചെയ്യാമോ? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോലെ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട് കൊടുത്ത കടലാസുകൾക്ക് ഇന്ന് രാത്രി മുതൽ വിലയില്ല എന്ന് പറയുന്ന രീതി ശരിയോ? ആദ്യ ചോദ്യം. ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിന് വിധേയമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് 8 മണിക്ക് നേരെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയല്ലേ ചെയ്തത്? അദ്ദേഹം രാഷ്ട്രപതിയെ അറിയിച്ചുകൊണ്ട് ക്യാബിനറ്റിൻ്റെ തീരുമാനമെടുത്ത്, ആ തീരുമാനമെടുത്തിട്ടാണ് ഈ രാജ്യത്ത് ക്യാബിനറ്റിൻ്റെ തീരുമാനമെടുക്കാനുള്ള അധികാരം. ആ അധികാരം പാർലമെൻ്റ് നൽകിയിട്ടുണ്ട്. പാർലമെൻ്റ് നാളെ ചോദ്യം ചെയ്യട്ടെ, ക്യാബിനറ്റിൻ്റെ തീരുമാനത്തെ തെറ്റാണെന്ന് തീരുമാനിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തീരുമാനം റദ്ദാവും. അപ്പം ജനാധിപത്യത്തിലല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ തീരുമാനമല്ല നടപ്പിലാവുക. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തീരുമാനമാണ്, ജനപ്രതിനിധികളുടെ തീരുമാനമെടുക്കുന്നത് പാർലമെൻ്റാണ്. ആ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണ് ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിന്റെ തീരുമാനമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ആ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. 100 കോടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ തെറ്റായി പോയി എന്ന് വേണം പറയാൻ. ബുദ്ധിമുട്ടി, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടി. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ ആഹ്വാനം ചെയ്തിട്ടുള്ള
ബന്ധ ഹർത്താൽ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർ കേരളത്തിലെ ആൾക്കാർക്ക് ഈ തീരുമാനം ഒന്നുമല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിലും കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നാടിന് ദോഷമായ ഒരു വിഷച്ചെടി അവിടെ ഉണ്ടായാൽ അതിൻ്റെ ഇലയോ കായോ എടുത്തിട്ട് കാര്യമില്ല, ആദ്യം ആ ചെടി തന്നെ വെട്ടി നശിപ്പിക്കണം. എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരനാണ്. വൈകുന്നേരമായപ്പോൾ ഇന്നലെ ആയപ്പോൾ എൻ്റെ അച്ഛന് ശമ്പളം കിട്ടിയില്ല. കാരണം 500 രൂപ അവരെ ആ ഉടമസ്ഥൻ്റെ ഇല്ലായിരുന്നു. അതൊരു സത്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ തരാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അപ്പോൾ ഇത് 2-3 ദിവസമായി 2000 രൂപ വരെ കാത്തിരിക്കുകയാണെങ്കിൽ അതുവരെ എൻ്റെ ഫാമിലിയുടെ കണ്ടീഷൻ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 50 ദിവസത്തിന് ശേഷവും ഏതെങ്കിലും ഒരു പൗരന്റെ കയ്യിലെങ്കിലും ആ മാറാൻ കഴിയാത്ത ഒരു 500 രൂപ ഇരുന്നാൽ അതിന് വെറും നോട്ടിന്റെ വില തന്നെ ഉള്ളൂ. ജനത്തിനുണ്ടാകുന്ന അസൗകര്യത്തിന്റെ ആംഗിൾ മാത്രമാണ് സാധാരണക്കാർ അതിനെ കാണുന്നത്. അത് എത്ര ദിവസം കൊണ്ട് മാറാൻ കഴിയും? ഒരു 1-2 ആഴ്ച കൊണ്ട് മിക്കവാറും ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യും, ഈ പ്രോബ്ലംസ് ഒക്കെ ഹാൻഡ് ഔട്ട് ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. റിസർവ് ബാങ്ക് കോണ ഈ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്കുകൾക്ക് ബാങ്കിൻ്റെ കൺട്രോളിങ് ഏജൻസീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശുപത്രി, ഞാൻ ഇന്നലെ ഒരു പ്രൈവറ്റ് ആശുപത്രി പോയതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ 500 ഒരു നോട്ട് കൊടുത്തിട്ട് അവർ വാങ്ങിച്ചില്ല. അതിന് പകരം പറയുന്ന ഞാൻ പ്രൈവറ്റ് ആശുപത്രി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ സ്വീകരിക്കാൻ വരുന്നു. അതുകൊണ്ട് സാർ ചെയ്യുന്ന ടെസ്റ്റിന് ഞങ്ങൾ വേണമെങ്കിൽ അവരെ റെക്കോർഡ് ചെയ്തിരിക്കാം, പിന്നീട് കൊണ്ട് പൈസ തന്നാൽ മതി, ഞാൻ ചെക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. സ്ഥാപനങ്ങൾ ഇങ്ങനെ ഈ നോട്ട് സ്വീകരിക്കുന്നത് മടിക്കുന്നത് തെറ്റ് തന്നെയാണ്. കാരണം അവർക്ക് ആസറ്റിസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഈ പണം അവർക്ക് വാങ്ങാം, ഇനിയും വാങ്ങാം, അവരെ ബാങ്കിൽ കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് ദേ ആർ ഓൾസോ നോട്ട് പ്രോപ്പർലി അക്കൗണ്ടിംഗ് ദെയർ ഇൻകം. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഈസ് ആവശ്യം. 50 ദിവസം കൊണ്ട് കറൻസി, കൈയിലുള്ള കറൻസി മാറ്റാം എന്നൊരു നിർദ്ദേശം വരെയുണ്ടായി. പക്ഷേ ഇന്നലെ 2-3 ദിവസം കൊണ്ട് കാഷ്വാലിറ്റീസ് മീറ്റ് ചെയ്യാൻ വരുന്ന തടസ്സങ്ങൾക്ക് ആര് ഉത്തരവാദിത്വം പറയും? മുൻ ഡി ജി പി ശ്രീ ജേക്കബ് പൊന്നൂസ് നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് പൊന്നൂസ്, ഈ തീരുമാനം 1000 ത്തിന്റെയും 500 ത്തിന്റെയും കറൻസി പിൻവലിക്കാനെടുത്ത തീരുമാനം സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതിലുപരിയായി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ഒരു തീരുമാനമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. എത്രമാത്രം പ്രസക്തമാണ് ദേശീയ സുരക്ഷയുടെ ആംഗിളിൽ ഇത്? സെക്യൂരിറ്റി ആംഗിളിൽ ഇതിന്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. വളരെ ഒരു 10 വർഷം മുമ്പ് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ 500 രൂപയുടെ കള്ളനോട്ടും ഈ ഹവാല റാക്കറ്റ് ഏതാണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 1,00,000 കോടി രൂപയുടെയെങ്കിലും ഹവാല റാക്കറ്റ് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും ഒരു 10,000 കോടിയുടെ ഹവാല ക്യാഷ് അവരുടെ ഉണ്ടായിരിക്കണം. ഇന്ന് ഈ നടപടിയിലൂടെ ഈ ഹവാല ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ കുറച്ചുനാളത്തേക്ക് ഇല്ലാതാകും. പക്ഷേ ശ്രീ ജേക്കബ് പൊന്നൂസ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിദേശത്ത് നിന്ന് പണം എത്തുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്ത് നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണത്തിനൊക്കെ വിദേശ പണത്തിന്റെ സ്വാധീനം സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ നമ്മളുടെ കയ്യിലുണ്ടോ? അത് പറയുന്നത് പൂർണ്ണമായും ശരിയാണോ? ഈ പണം അവർക്ക് അയച്ചു കൊടുക്കുന്നതിന് ഒരു ചാനൽ വേണം. ആ ചാനല് ഹവാലയുടേതുമായിട്ടുള്ള ഇല്ലീഗൽ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻ വഴിയുള്ള ചാനലാണുള്ളത്. അപ്പം എമൗണ്ട് 1 കോടിയാണോ 2 കോടിയാണോ എന്നുള്ളതല്ല, ഈ 10,000 കോടി പോകുന്ന വഴിയിൽ കൂടി 1 കോടി രൂപ കടത്താനോ 2 കോടി രൂപ കടത്താനോ 10 ലക്ഷം കടത്താനോ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഹവാല റൂട്ടും അതുമായിട്ടുള്ള കള്ളപ്പണ ശൃംഖലയും ഇല്ലാതാക്കേണ്ടത് തീർച്ചയായിട്ടും രാജ്യ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 10 വർഷം മുമ്പ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുണ്ട്, 1,00,000 കോടി രൂപയുടെ ഹവാല പണമെങ്കിലും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചാൽ അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാവാം, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടയ്ക്ക് വളർന്നു വന്നതിൻ്റെ പിന്നിലതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പലയിടത്തും കറൻസി സ്റ്റോക്ക് ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമായ തെളിവാണ്. ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ പല പ്രമുഖ വ്യക്തികളുടെയും വീടുകളിൽ നടന്ന റെയ്ഡുകളിലൊക്കെ 200-250 കോടി രൂപയുടെ കറൻസി മാത്രമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതൊക്കെ ഇനി മുതൽ കടലാസായി മാറുമെന്ന് ഉറപ്പാണോ? ഇപ്പം സ്വാശ്രയ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങാനായിട്ട് കാശ് കൊടുക്കുന്നു, അക്കൗണ്ടഡ് ക്യാഷ് ആണെന്ന് നമ്മൾ കരുതാമോ? വാങ്ങുന്നവരും അക്കൗണ്ട് ചെയ്യുന്നില്ല, കൊടുക്കുന്നവരും ബ്ലാക്ക് മണി തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ ട്രാൻസാക്ഷൻ. 30-40 ലക്ഷം രൂപ വരെ എയ്ഡഡ് മേഖലയിൽ ജോലി കിട്ടാനായിട്ട് എന്തുമാത്രം ബ്ലാക്ക് മണി പോകുന്നു, കൈമാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അഡ്മിഷൻസ്, സ്കൂൾ കോളേജ് അഡ്മിഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പരിധിവരെയെങ്കിലും ഇതിന് കടിഞ്ഞാണിടുവാനായിട്ട് ഇത് സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഇവിടെ ഈ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരത് അഡ്വാൻസായിട്ട് ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവർ ചെക്ക് സ്വീകരിച്ചില്ല? ചെക്ക് സ്വീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അല്ല, അഡ്വാൻസ് ചെയ്തവർ ഒരു ചെക്ക് സ്വീകരിക്കുവാനായിട്ട് എന്തുകൊണ്ട് അവർ തയ്യാറായില്ല? ലീഗൽ ട്രാൻസാക്ഷൻ വേണ്ടി വരും, ലീഗൽ ട്രാൻസാക്ഷൻ വേണ്ടി വരും. അപ്പം അതിൽ നിന്ന് തന്നെ സൂചനകൾ നൽകുന്നത് എങ്ങോട്ടാണ്? അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1000 ത്തിനേക്കാൾ വലിയ നോട്ട് ഇവിടെ കൊണ്ടുവരികയാണ്.
നാളെ ഇതേ അവസ്ഥ ഇവിടെ തുടരുകയാണ്. ഇതിനൊന്നും ഒരു സൊല്യൂഷനും ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് നമ്മൾ ചർച്ച കൊണ്ടുപോകരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി മുതൽ അക്കൗണ്ടഡ് മണിയെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും സഹിക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, 78 ഇത് ചെയ്യുമ്പോൾ ഒരു ഇവിടെ ഒരു സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം 120 രൂപയാണ്. അപ്പോൾ അന്ന് 500 രൂപയും 1000 രൂപയും 10,000 രൂപയുടെ നോട്ടുമാണ് നമ്മൾ പിൻവലിച്ചത്. അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കാതെ പോകുമായിരുന്നെങ്കിൽ ഇന്നൊരു മിനിമം വേജിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന 500 രൂപ നോട്ട് പിൻവലിക്കുകയും അവന് നമ്മളിത് 50 ദിവസം കൊണ്ട് മാറിയെടുക്കാമെന്ന് പറയുമ്പോൾ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറാം, പക്ഷേ അവൻ്റെ അന്നത്തെ ആവശ്യത്തിനുള്ള ലൈവ്ലിഹുഡ് പൈസ മാറാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. രണ്ട് കാര്യത്തിന് ഇവിടെ മറുപടിയില്ല. നാളെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന തലവരിപ്പണം അക്കൗണ്ടറായിട്ടാണോ പോകാൻ പോകുന്നത്? 1000-ന്റെ നോട്ട് അവർ എങ്ങനെ കൊടുക്കും? 2000-ന്റെ കൊടുക്കാമല്ലോ. എങ്ങനെ 2000 ആക്കും? ഇപ്പൊ 500-ന്റെ എങ്ങനെ ആക്കി? ഇതെല്ലാം കള്ളനോട്ടാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത്? അല്ല, അൺഅക്കൗണ്ടഡ് മണി എന്ന് പറഞ്ഞാൽ കള്ളനോട്ടല്ല, അത് വേറെയാണ്. അല്ല, ഈ 500-ഉം 1000-ഉം നാളെ 2000-ലേക്കും 100-ലേക്കും മാറുന്ന പ്രോസസ്, ആ പ്രോസസ്സിൽ അത് നിയമവിധേയമായി ഐഡി കാർഡുമായി ചെല്ലുന്ന എല്ലാവർക്കും അത് മാറ്റി കൊടുത്തേ മതിയാകൂ. അക്കൗണ്ട് വേണമെന്ന് നിർവഹിക്കാൻ കഴിയില്ല. ചെറിയ എമൗണ്ട് ആണ് ഇത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇപ്പൊ UP തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ എത്രമാത്രം പണമൊഴുക്കിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും വോട്ട് വാങ്ങുന്നത് എന്ന്. ഇപ്പോഴത്തെ അർജൻസി എന്ന് പറയുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ഒരു പോസിറ്റീവ് സെൻസിൽ അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ, ആ നടപടികളുടെ തുടർച്ചയായിട്ടാണ് ഈ നടപടിയെ ഞാൻ കാണുന്നത്. ഇതിന് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നതിൽ ഒരു കാര്യമില്ല. ഇപ്പൊ UP അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒഴുകുന്ന പണത്തിന് ഇതോടെ കടിഞ്ഞാൺ വീഴുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ഭയങ്കരമായിട്ട് വീഴും. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് UP ഇലക്ഷൻ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് അതിനാവശ്യമുള്ള ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഫണ്ടൊന്നും ബാങ്കിലിടാൻ ഒക്കൂല. ആ ഫണ്ട് ഇനി പേപ്പറിന്റെ വിലയായി മാറുന്നു. ശ്രീ ജേക്കബ് ഉന്നോസ്, ഈ ഒരു നടപടിയോടുകൂടി അനധികൃതമായി പണം പൂഴ്ത്തി വെച്ചിരിക്കുന്ന എത്ര ശതമാനം പേർക്ക് അത് നിയമവിധേയമാക്കാൻ കഴിയും? എത്ര പേരുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? ഇതിന്റെ ഒരു നെറ്റ് റിസൾട്ട് എന്തായിരിക്കും എന്നാണ് താങ്കളുടെ പ്രതീക്ഷ? പണങ്ങള് കള്ളപ്പണമായിട്ടുള്ളത്, കള്ളനോട്ടായിട്ടുള്ളത്, അത് വലിയ വലിയ കോടിക്കണക്കിന് രൂപ നോട്ടായിട്ട് വെച്ചിട്ടുള്ള റിയൽ എസ്റ്റേറ്റുകാര്, എവരുടെയൊക്കെ പണം നഷ്ടമാകാനാണ് സാധ്യത? ബ്ലാക്ക് മണി കർബ് ചെയ്യാനോ അക്കൗണ്ടഡ് മണി ആക്കാനോ ഉള്ള ഒരു സ്റ്റെപ്പും ഇതിലില്ല. 1000-ന് പകരം 2000 നോട്ട് പുതുതായിട്ട് കൊണ്ടുവരികയാണ്. 1000 നോട്ട് അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമാണ്? നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇത് നടപ്പാക്കിയ രീതിയെ കുറിച്ച് വിയോജിപ്പുണ്ടാകാം, അല്ലെങ്കിൽ നടപ്പാക്കിയത് കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതെല്ലാം ശരിയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ആശയക്കുഴപ്പം നീങ്ങാം. സർക്കാർ ആഗ്രഹിച്ചതുപോലെ ഇതിനൊരു പക്ഷേ ഫലമുണ്ടാകാം. പക്ഷെ അതിനെല്ലാം ഇടയ്ക്ക് നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് സാധാരണക്കാരൻ കടന്നു പോകുന്നത്. നേരത്തെ ശ്രീ വിജയരാഘവൻ സൂചിപ്പിച്ചതുപോലെ 10% 20% കമ്മീഷൻ തന്നോ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞോ ആരെങ്കിലും സ്നേഹം നടിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചതിക്കുഴിയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. നേർക്കർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.